നമുക്കറിയാം ബി ജെ പിയുടെ രാഷ്ട്രീയ അജണ്ടയാണ് ഏക സിവിൽ കോഡ് ഇതിനെതിരെ പ്രതിഷേധത്തിനൊന്നും ഞങ്ങളില്ല പകരം പ്രചരണ പരിപാടി നടത്തുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് എന്ത് പ്രചാരണം പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല പിന്നെയല്ലേ പ്രചാരണം ഇത് കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പ്രചാരണമെന്നൊക്കെ പറയുന്നത് അതിനെക്കുറിച്ച് കൂടുതൽ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ് അങ്ങനെയല്ലേ പ്രേക്ഷകർക്കും അങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നത് പ്രക്ഷോഭങ്ങളുമായി തെരുവിലേക്ക് പോകുന്നതിനേക്കാൾ ബോധവൽക്കരണത്തിന് ഊന്നൽ നൽകണമെന്നാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി യോഗം തീരുമാനിച്ചത് ഇതിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടാണ് ഇനി അറിയേണ്ടത് പൊതുവ്യക്തി നിയമത്തിനെതിരെ പൊതു സംവാദം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് കോഴിക്കോട്ടായിരിക്കും ആദ്യ സംവാദം സംഘടിപ്പിക്കുന്നത് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രമാണ് പൊതുവ്യക്തി നിയമം എന്ന വികാരമാണ് യോഗത്തിലുയർന്നത് ശരിയാണ് എല്ലാവരും പറഞ്ഞത് പങ്കുവച്ചത് അതുതന്നെയാണ് സാമുദായിക വർഗീയ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് ഇതെന്നൊക്കെയാണ് നേതാക്കൾ വീമ്പിളക്കിയത് അതിനെ ആളി കത്തിച്ച് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനാണ് സി പി എം ശ്രമിക്കുന്നതെന്നും പല നേതാക്കളും തട്ടിവിട്ടു ഒരു വഴിക്ക് പോവല്ലേ ഒരെണ്ണം സി പി എമ്മിന്റെ തലയിൽ നാണമില്ലല്ലോ നിങ്ങൾക്ക് സ്വന്തം അഭിപ്രായമില്ലാത്തവരൊക്കെയാ ഇങ്ങനെ മറ്റുള്ളവരെ ചാരുന്നത് ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ആണോ അല്ല കോൺഗ്രസിന്റെ ഈ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും ഈ വിഷയത്തിൽ സ്വന്തം നിലപാട് പറയുന്നതിന് പകരം സി പി എമ്മിനെ അധിക്ഷേപിക്കുന്നത് കോൺഗ്രസിന്റെ ഒളിച്ചോട്ട തന്ത്രമാണെന്നാണ് മുഖ്യമന്ത്രി പരിഹസിച്ചത് ശരിയല്ലേ കോൺഗ്രസിന് തലത്തിൽ വ്യക്തമായ നിലപാട് നയവും ഉണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് ഹിമാചൽ മന്ത്രി കൂടിയായ കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗ് ഏക സിവിൽ കോഡിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമാണോ കോൺഗ്രസിൻ്റെ ഔദ്യോഗിക നിലപാട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ബി ജെ പിയെ എതിർക്കുന്നതിലപ്പുറം രാജ്യത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സംഘപരിവാറിനെതിരെ നിലകൊള്ളാൻ കോൺഗ്രസ് മടിക്കുകയാണ് ഡൽഹി സംസ്ഥാന സർക്കാർ അനുകൂലമായി സുപ്രീം കോടതി അസാധുവാക്കുവാൻ കേന്ദ്രം കൊണ്ടുവന്ന ജനാധിപത്യ വിരുദ്ധ ഓർഡിനൻസിനെ കോൺഗ്രസ് ഫലത്തിൽ അനുകൂലിക്കുകയായിരുന്നു ഭരണഘടനാ തത്വങ്ങളെപ്പോലും അട്ടിമറിക്കാൻ മടിക്കില്ലെന്ന പ്രഖ്യാപനമാണ് സംഘപരിവാർ ഈ ഓർഡിനൻസിലൂടെ നടത്തിയത് എന്നാൽ ഡൽഹി സർക്കാരിനെതിരെ നിലപാടെടുക്കാനാണ് കോൺഗ്രസ് ഡൽഹി പഞ്ചാബ് ഘടകങ്ങൾ തീരുമാനിച്ചത് ദേശീയ നേതൃത്വവും ഡൽഹിയിലെ ആ ആദ്മി സർക്കാരിന് പിന്തുണ നൽകാൻ തയ്യാറായില്ല ഏക സിവിൽ കോഡ് വിഷയത്തിലും ഇതേ വഞ്ചനാപരമായ നിലപാടാണ് കോൺഗ്രസ് പിന്തുടരുന്നതെന്ന് മുഖ്യമന്ത്രി പരിഹസിച്ചു മുഖ്യമന്ത്രി ചോദിച്ചതുപോലെ കോൺഗ്രസ്സുകാർക്ക് പൊതുവായ ഒരു നിലപാടുണ്ടോ ഉണ്ടെങ്കിൽ അതെന്താണ് നിങ്ങൾ തന്നെയല്ലേ അത് പറയേണ്ടത് അല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരോ അല്ലെങ്കിൽ ബി ജെ പി ഒന്നും അല്ലല്ലോ നിങ്ങളുടെ നിലപാട് പറയേണ്ടത് നിങ്ങളുടെ നിലപാട് നിങ്ങൾ തന്നെയാണ് പറയേണ്ടത് കോൺഗ്രസ് ഭരിക്കുന്ന ഹിമാചലിൽ ഒരു നിലപാടും ഇങ്ങേ അറ്റത്ത് കേരളത്തിൽ വരുമ്പോൾ മറ്റൊരു നിലപാടും ഇതിലേതാ പാവം ജനങ്ങൾ വിശ്വസിക്കേണ്ടത് പൊതുജനം കഴുതെന്ന് പണ്ടുള്ളവർ പറയുന്നത് പോലെ നിങ്ങൾ അവരെ കഴുതകളാക്കുകയാണ് പ്രത്യേകിച്ച് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന മുസ്ലിം ലീഗ് ഈ ഇരട്ടത്താപ്പ് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം ഇങ്ങനെ എത്ര നാൾ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും നിങ്ങളുടെ ഈ ഇരട്ടത്താപ്പ് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു നിങ്ങൾ ഇനിയെങ്കിലും ഈ ഉടായ്പൊക്കെ മാറ്റിവെച്ച് ഒരു പൊതു മിനിമം പരിപാടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ല്